ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചു. കോൺഗ്രസ് നേതാക്കളെയും മാധ്യമപ്രവർത്തകരെയും കള്ളക്കേസിൽപ്പെടുത്തി പീഡിപ്പിക്കുന്ന പിണറായി സർക്കാരിന്റെ പ്രതികാര നടപടിയിൽ പ്രതിഷേധിച്ചാണ് ആറ്റിങ്ങൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. മുൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയും KPCC മെമ്പറുമായ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രമണി പി നായർ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സമരം നടത്തേണ്ടി വരുന്ന സാഹചര്യം എന്തേയെന്ന് ഒരുപക്ഷേ ഞങ്ങളെ ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നതിനാൽ കൂടുതൽ എന്റെ മുന്നിലിരിക്കുന്ന ഓരോ കോൺഗ്രസ് പ്രവർത്തകരും അറിയാമെന്ന് ഞാൻ ധരിക്കുന്നു. എന്താണ് കാരണം? ഈ സംസ്ഥാനത്ത് ഒരു തുടർഭരണം കിട്ടി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്ന് ഈ സംസ്ഥാനത്ത് അഴിഞ്ഞാടുന്നവർക്ക് മുഖ്യമന്ത്രിയായി മാറിയിരിക്കുന്ന ഒരവസ്ഥയായി മാറിയിരിക്കുന്നു. പോലീസ് സ്റ്റേഷനുകൾ ഒന്നൊന്നായി പറയേണ്ട കാര്യമില്ല. പൊതുവിൽ കേരളത്തിന്റെ ചിത്രം എടുത്ത് നോക്കിയാൽ എല്ലാ രംഗങ്ങളും ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് കേരളത്തിലെ കൊണ്ടെത്തിച്ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ഭരണ സംവിധാനമാണ് കേരളത്തിൽ നമ്മൾ കാണുന്നത്. നമ്മളെല്ലാവരും മുദ്രാവാക്യം വിളിക്കും. ആ മുദ്രാവാക്യങ്ങളൊക്കെ ഏറ്റു വിളിക്കാൻ നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ ആവശ്യം വരുമ്പോൾ സംസാരിക്കാതിരിക്കുന്ന ഒരു വിവരമിട്ട മുഖ്യമന്ത്രി കേരളത്തിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് അക്രമം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. ആ എന്തേ കാര്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയില്ല, സംസാരിക്കില്ല, സംസാരിക്കാതിരിക്കുന്ന ആ മര്യാദയാണ് അദ്ദേഹം പഠിച്ചു വെച്ചിരിക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ചിത്രമാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും അവസാനം നിങ്ങൾക്കറിയാം, ഇന്നലെ ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥരിക്കുന്ന ഒരു IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ പറയുന്നു തന്റെ നസ്കാരം കഴിക്കുമെന്ന് ബോധ്യമുണ്ടായിട്ട് പോലും അദ്ദേഹത്തിന് തുറന്ന് പറയേണ്ടി വന്നിരിക്കുന്ന ഇവിടുത്തെ സംവിധാനങ്ങളെ കുറിച്ച് ഇവിടുത്തെ നടപടികളെ കുറിച്ച് പറയേണ്ടി വന്നിരിക്കുന്നത് ദിവസമല്ല, നാളെയും കസ്റ്റഡിയിലേക്ക് ഇരിക്കേണ്ട ഒരു ഉദ്യോഗസ്ഥനാണ് തുറന്ന് പറയേണ്ട അവസ്ഥ വന്നിരിക്കുന്നത്. അത്രമാത്രം ഗതികേടിലേക്ക് വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ ഭരണ സാധ്യതയാണ് നമ്മളിവിടെ കാണുന്നത്. എന്താ മുഖ്യമന്ത്രി ചെയ്യുന്നത്? എന്താ മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്? കേരളത്തിൽ ഞങ്ങൾ ഒരു കാര്യം പറയുന്നു, നിങ്ങൾ മൂന്നാല് വേള പഠിച്ചുകൊണ്ട് ഭരണ സംവിധാനം നടത്താൻ നോക്കുമ്പോൾ അത് ഞങ്ങൾ ആദ്യം പറഞ്ഞു, നിങ്ങൾ ജയരാജന്മാരെ വെച്ച് ഭരിച്ചവരാണ് ഭയപ്പെടാൻ. ഇപ്പോ നിങ്ങൾ ശശിമാരെ വെച്ച് ഭരിക്കുന്നവരാണ്. VK ശശിയും VC ശശിയും ഒക്കെ ആരാ എന്ന് ഒരു പക്ഷേ എന്റെ പ്രസംഗം കേൾക്കുന്ന നിങ്ങൾക്ക് എന്റെ അറിയാമായിരുന്നു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന ശശി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ വിവരങ്ങൾ ഞാൻ ഇവിടെ പറയുന്ന എന്റെ പ്രസംഗം കേട്ടുകൊണ്ട് നിൽക്കുന്ന ഓരോ പോലീസ് ഓഫീസറുടെ മനസ്സിനും കാരണം അദ്ദേഹം ആരാണ് എന്ന് ഒരു വീടനാണ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി പോയിരിക്കുന്നത്. അദ്ദേഹം എന്നാണ് കസ്റ്റഡിയിലേക്ക് കയറി വന്നോ അന്ന് കേരളത്തിന്റെ ശാപമായി മാറിയിരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയും നാല് അവസ്ഥയിലേക്ക് പോകുവാൻ നിങ്ങൾ എത്രയോ പൊളിറ്റിക്കൽ സെക്രട്ടറിമാരെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പറയാൻ സംസാരിക്കാൻ അറിഞ്ഞൂടാതെ, എഴുതാൻ അറിഞ്ഞൂടാത്തതുകൊണ്ട്, പറയാൻ അറിഞ്ഞൂടാത്തതുകൊണ്ട് നിങ്ങൾ ഒരുപാട് പൊളിറ്റിക്കൽ സെക്രട്ടറിമാരെ വെച്ചുകൊണ്ട് അവർ നിർദ്ദേശങ്ങൾ കേട്ടുകൊണ്ട് മാത്രം കേരള സംസ്ഥാനത്തിന്റെ ഭരണം നയിക്കാൻ തീരുമാനിച്ച മിസ്റ്റർ പിണറായി വിജയ, നിങ്ങൾ ഓർമ്മിച്ച് നോക്കൂ, കേരളത്തിന് ഇപ്പം നിൽക്കുന്നത് ഈ രാജ്യത്തെ സംരക്ഷിച്ച, ഇന്ത്യ മഹാരാജ്യത്തെ സംരക്ഷിച്ച നിങ്ങളെ പോലുള്ള അധികാര കസ്റ്റഡിയിലേക്ക് കടന്നു വരാനുള്ള ജനാധിപത്യ മര്യാദ ഈ രാജ്യത്ത് സംഭാവന ചെയ്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇപ്പം നടത്തുന്നത്. ബ്ലോക്ക് പ്രസിഡന്റ് N. വിഷ്ണുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ P. ഉണ്ണികൃഷ്ണൻ, ജോസഫ് പെരേര, മുൻ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അമ്പിരാജ, VS അജിത്കുമാർ, നസീർ, സജീവ്, ഓമനക്കുട്ടൻ, MH അഷ്റഫ് ആലംകോട് തുടങ്ങി മഹിളാ കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ബ്ലോക്ക് തല ഭാരവാഹികൾ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു. HP ന്യൂസ്, ആറ്റിങ്ങൽ.